നമ്മളുടെ സദ്യകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പ്രഥമൻ അത് ഓണസദ്യ ഒക്കെ ആവുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് നമ്മളുടെ നേന്ത്രപ്പഴം പ്രഥമൻ അപ്പോൾ ഈസി ആയിട്ട് കുക്കറിൽ അ അത്രയ്ക്ക് എന്താ പറയുക സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ കുക്കറിൽ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമം ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് അളവിലേ നമ്മൾ ചെയ്യണമെന്നുള്ളൂ ഒരു അഞ്ച് ആറ് പേർക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരളവ് കിട്ടാം അപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം നേന്ത്രപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ സൂപ്പറായിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു കറ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള ഒരു മൂന്ന് പഴമുണ്ട് നമുക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം വരും അപ്പോൾ അത് തോലൊക്കെ കളഞ്ഞ് നമ്മുടെ കുക്കറിൽ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് അളവിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് അതും ഒഴിച്ചിട്ട് ഒന്ന് മുങ്ങിക്കെടുക്കുന്ന ഒരു അളവേ വേണ്ടു വെള്ളം കേട്ടോ കുറേ വെള്ളം ഒന്നും ഒഴിക്കരുത് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലൊക്കെ വരുമ്പോഴത്തിനും പിന്നെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോഴത്തിനും നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മുടെ പഴക്കം റെഡി ആയിട്ടുണ്ട് എയറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ പ്രഷർ കുക്കർ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴം വെന്തിട്ടും ഉണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് ആ വെള്ളം കളയണ്ട നമുക്ക് അപ്പോൾ പഴം നമ്മളെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അരി നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോൾ കളഞ്ഞിട്ടുണ്ട് എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കുക്കറിൽ ബാക്കിയുള്ള നമ്മുടെ പഴം വേവിച്ചിട്ടുള്ള വെള്ളം ആ വെള്ളം മുഴുവനോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്ക് ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പഴം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ടുള്ള നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അടികട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ കുക്കറിൽ തന്നെയാണ് ചെയ്യണേ ഇനി നിങ്ങളുടെ ഉരുളിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നമ്മളുടെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ പഴം അരച്ചത് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുതിട്ടാ ഇനിതാ ഈ സമയത്ത് നമ്മുടെ പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് മൊത്തം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടായിപ്പിളും നമ്മളുടെ പായസം റെഡി ആവുന്ന സമയം വരെ നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് സമയം തന്നെ വേണ്ടി വരും അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളവും പിന്നെ നമ്മൾ പഴത്തിൽ പഴത്തിലുണ്ടുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ട് നല്ല തിക്കായിട്ട് വരണം ആ സമയത്ത് മാത്രമാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ ഒന്ന് നമ്മൾ എന്താ പറയുക ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ ഈ ശർക്കരപ്പാനി മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുക പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ചേർത്തിരിക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് നമുക്ക് കുടിക്കാൻ മട്ടൽ ടേസ്റ്റ് എന്താ പറയുക പഴപ്രഥമനൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മത്ത് ടേസ്റ്റാണ് വരിക അല്ലേ മത്ത് പിടിച്ച പോലെ ഇരിക്കും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈയൊരളവിൽ ശർക്കര ചേർത്താൽ കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് സമയം തന്നെ മീഡിയം ഫ്ലെയിം ിൽട്ടെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ സിമ്പിളായിട്ട് അത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പഴ റെഡിയാക്കാൻ ഈ സമയത്ത് നമ്മൾ അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണുണ്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നെയ്യിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമില്ലാത്തവർ ഈ ഭാഗത്ത് നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം ആ നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മളുടെ പായസം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഒരു നാളികേരമാണ് നമ്മളുടെ പ്രഥമനിലേക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം കൊത്തി നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നാളികേരം മൊത്തം എടുത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ ഒന്നാം പാലും ഒന്നര കപ്പ് അളവിൽ രണ്ടാം പാലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നെയ്യിൽ ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒന്നര അളവിൽ രണ്ടാം പാലാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിമ് തന്നെയാണ് നമ്മളിപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തിളച്ച് വരുമ്പോഴത്തിനും ഈ ഒരു രീതിയിലായി കിട്ടും നമ്മളുടെ പ്രഥമൻ ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടി ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കുറ വളരെ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമ്മൾ ചേർക്കണുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പഴത്തിൻ്റെ സ്വാദാണ് കൂടുതലായിട്ട് പഴത്തിൻ്റെ ഫ്ലേവറും കൂടിയിട്ടാണ് പായസത്തിൽ കൂടുതലുണ്ടാവേണ്ടത് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഈ ഈ പൊടികളൊക്കെ ചേർക്കണുള്ളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നോട്ടെ ഇത്രയും മതി ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം കപ്പ് അളവിലാണ് നമ്മൾ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ചേർത്തു ഫ്ലെയിം ഓഫ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യിലാണ് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ നെയ്യോട് തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് സെർവേ ചെയുന്നതേ ഉള്ളൂ ഇത്രയും ലൂസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പായസത്തിന് പക്ഷേ കുടിക്കണ സമയമാകുമ്പോഴത്തേക്കും ഒന്നും കൂടി തിക്കായിട്ടിരിക്കും കേട്ടോ നമ്മളുടെ പഴപ്രഥമൻ അപ്പോൾ ഒരു തവണ ഇപ്രായത്തോണത്തിന് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആകണം അപ്പം ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ ബൈ താങ്ക് യു